സിറ്റി സെൻറ്ററിലേക്ക് തിരികെയാണ്. ഡബ്ലിൻ സിറ്റി സെൻറ്ററിൻ്റെ പേര് ഒക്കോണൽ സ്ട്രീറ്റ് എന്നാണ്. ഒക്കോണൽ സ്ട്രീറ്റ് മുമ്പിലുള്ള റെഡ് സിഗ്നൽ കഴിഞ്ഞുമ്പം ലെഫ്റ്റിലേക്ക് കാണുന്ന ഒരു പള്ളിയാണ്. ഇപ്പൊ നമ്മൾ കടന്നു പോകുന്ന സ്ഥലം പാർണർ സ്ക്വയർ എന്ന് പറയും, ഒരു ചെറിയൊരു ബസ് സ്റ്റോപ്പ്. അതും കഴിഞ്ഞിട്ടാണ് ഒക്കോണ സ്ട്രീറ്റ് അടുത്ത സ്റ്റോപ്പ്. ചെറിയൊരു ട്രാം പോലെയുള്ള ഒരു സെറ്റപ്പാണ് ലുവാസ് എന്ന് ഇവിടെ അറിയപ്പെടുന്നത്. അത് പോകുന്ന കാണാം. ഇതാണ് ഒക്കോണ സ്ട്രീറ്റ് സിറ്റി സെന്റർ, ഡബ്ലിൻ സിറ്റി സെന്റർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒക്കോണ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലം. ഈ കുന്തം പോലെയുള്ള സാധനമാണ് ഇതിൻ്റെ ഒരു ഐക്കോണിക് സ്പയർ എന്ന് പറയും. സ്പയർ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് ഇവിടെയും. ഈ അണ്ണൻ്റെ തലയിൽ പ്രാവ് തോന്നുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഗാന്ധിയുടെയൊക്കെ തലയിലാണ് ഇവിടെ ഈ അണ്ണൻ്റെ. ഇതെന്തോ മൈക്കിൾ കോളിൻസോ അങ്ങനെ ഇവിടുത്തെ എന്തോ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയൊക്കെയാണ് പ്രാവ്. അതിൻ്റെ ജോലി ചെയ്യുന്നുണ്ട്. ഇതാണ് അയർലൻഡിലെ ഏറ്റവും ഫേമസ് ആയ ട്രിനിറ്റി കോളേജ്. ട്രിനിറ്റി കോളേജ് ഡബ്ലി ടി സി ഡി എന്ന് പറയും. ട്രിനിറ്റി കോളേജ് ഡബ്ലി. ഇവിടെ ഒരു അണ്ണൻ നിപ്പുണ്ട്. ഇത് അയർലൻഡിലെ ഒരു പോഷ് ഏരിയയാണ്. ഗ്രാപ്റ്റൺ സ്ട്രീറ്റ് എന്ന് പറയും. നമ്മുടെ വയൽ തിരക്കാണ് എപ്പോഴും. ആൾക്കാർ ഷോപ്പിങ്, റെസ്റ്റോറൻ്റ്, ഇങ്ങനെയുള്ള സോഷ്യൽ ലൈഫിനൊക്കെ വേണ്ടിയിട്ട് വരുന്ന സ്ഥലങ്ങളാണ്. ഇതിനകത്തോടെ തന്നെ ലുവാസ് ലൈഫ് ചെറിയ ട്രാം പോകാൻ ആൾക്കാർക്ക് തിരക്കാണ്. വേറെ സൈക്കിൾ റെൻറ്റിന് വെച്ചിരിക്കുന്നതാണ്. അത് പ്രീപേ ചെയ്തിട്ട് എടുത്തുകൊണ്ട് പോകാം. സിറ്റി സിറ്റി സീനൊക്കെ ആയിട്ട് ഒരു എടിഎമ്മിലൊക്കെ പൈസ ഫില്ല് ചെയ്യുന്ന മെഷീനാണ് ഈ മെഷീനെ കൊണ്ടുവന്ന്, ഈ വണ്ടിയാണ്, ഈ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടാണ് ഒരു എടിഎമ്മിലൊക്കെ പൈസ. ബ്രിട്ടീഷ് കമ്പനിയാണ്. ആ കമ്പനി സെക്യൂരിറ്റി വാനാണ്. ആ സെക്യൂരിറ്റി വാനിലാണ് കൊണ്ടുവന്ന പൈസയൊക്കെ എ ടി എമ്മിലും വലിയ ഷോപ്പിംഗ് സെൻറ്ററിൽ നിന്ന് പൈസയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത്. ഭയങ്കര തിരക്കാണ് ഈ സ്ട്രീറ്റിൽ. ഗ്രാപ്റ്റൺ സ്ട്രീറ്റ് ഷോപ്പിങ്,
ചാപ്പാട് ഇതൊക്കെയാണ് ആൾക്കാരുടെ ലക്ഷ്യം. പിന്നെ ചുമ്മാ ഇങ്ങനെ കറങ്ങി നടന്ന് കാണും. ഇടയ്ക്ക് സ്ട്രീറ്റ് മ്യൂസിക്കുകളുണ്ട്, ആൾക്കാർ ഓരോ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഇച്ചിരി എക്സ്പെൻസീവ് ആയ ഒരു കടയാണ് ബ്രൗൺ തോമസ് എന്ന് പറയുന്നത്. അടുത്ത പെർഫോമൻസ് സ്ട്രീറ്റില് മറ്റൊരു പെർഫോമൻസ്. എല്ലാത്തരം ക്യാമറകളുണ്ട്, നല്ലൊരു ഷോപ്പാണ്. ഇത് ഐസ്ക്രീമൊക്കെ വിൽക്കുന്ന ഇറ്റാലിയൻ ഇതാണ്. പല ടൈപ്പിലുള്ള ഐസ്ക്രീമുകളും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഏത് വേണമെങ്കിലും ഇതൊക്കെ ഗ്രാഫ്റ്റൺ സ്ട്രീറ്റിൻ്റെ ഓരോ സൈഡുകളാണ്. ഓരോന്നിനും ഓരോ ഡിവിഷൻസ് ഉണ്ട്. അവിടെ തന്നെയാണ് ഗേറ്റി തിയേറ്റർ. ഇവിടുത്തെ ഫേമസ് ആയ ഡ്രാമകളും ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ്. വളരെ പഴയൊരു സ്ഥലമാണ് ഗേറ്റി തിയേറ്റർ. അതിവിടെയാണ്. അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലാണ് സെൻറ്റ് സ്റ്റീഫൻ ഗ്രീൻ ഷോപ്പിംഗ് സെൻറ്റർ. ഇതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് സെൻറ്ററാണ്, വലിയൊരു ഷോപ്പിംഗ് മാളാണ് സെൻറ്റ് സ്റ്റീഫൻ ഗ്രീൻ ഷോപ്പിംഗ് സെൻറ്റർ. Going to attempt to impress you all with an amazing display of juggling skill, an amazing display of juggling skill using fire torch number 2. So first of all, we get the flames nice and big, and then we're going to have an amazing display of juggling skill to impress you all. So are we all ready, folks? Check the air. Here I go, and hey, hoppla, hoppla, hey, hoppla, hoppla, ha, yeah! Oh, wait, sorry. Those of you clapping, you have never seen a joke. Going to attempt to build even more of an audience using a few techniques that I have learned over the years. Over my years as a street performer, I've learned a few techniques for building a crowd. I call these crowd building techniques. Imagine it's a name I know. I'm going to try a couple of them here today to see if we can get just another few people along to watch the show. So watch this. Ladies and gentlemen, everybody check this out. Crowd building technique number one goes like this. Hey everybody, look, fire! Okay, that doesn't always work. Don't worry, we're gonna try crowd building technique number two. Crowd building technique number two goes like this. Hey kids, you want a lollipop? Okay. Crowd building technique number two goes like this. Hey everybody, free beer! Now we know where the alcoholics are. Welcome to Dublin, you're gonna fit right in. All right, I'm gonna pop that in there, folks. Down on the mullet. പുറത്തുനിന്ന് കണ്ട സെൻറ്റ് സ്റ്റീഫൻ ഗ്രീൻ ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ ഇൻസൈഡ്, അതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ നിൽക്കുക. ഇത് ഗ്രൗണ്ട് ഫ്ലോർ. ആൾക്കാർ വരുന്നു പോകുന്നു. ഈ താഴെ റെസ്റ്റോറൻറ്റുകൾ, പല പല കടകൾ ഇതൊക്കെയാണ് ഉള്ളത്. ജ്വല്ലറികൾ, പല ഐറ്റംസാണ്. രണ്ടാം നിലയിലും അതുപോലെ തന്നെയുള്ള കടകൾ, റെസ്റ്റോറൻറ്റുകൾ. Thank you.
അടുത്തൊരു പെർഫോമൻസ് കുറെ അച്ചായന്മാരാണ്, റിട്ടയേർഡ് പാർട്ടീസാണ്, അവരവരുടേതായിട്ടുള്ള രീതിയിലുള്ള മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ്. അവർ പെർഫോം ചെയ്യുന്ന ഒരു ബാറിൻ്റെ മുമ്പിലാണ്, അച്ചായന്മാരുടെ ബാറുകളാണ്, ജോൺ പീസ് ബാർ. ഈ ബാറിൻ്റെ മേളിൽ തന്നെയാണ് നമ്മൾ ഇച്ചിരി മുമ്പ് പറഞ്ഞ ഗേറ്റി തിയേറ്റർ. ഈ ഗേറ്റിൽ നിന്ന് എഴുതിയിരിക്കുന്നത് കാണാം, ഗേറ്റ് ഗേറ്റ് തിയേറ്റർ. അതിൻ്റെ അടിയിൽ ബാറ്, അതിൻ്റെ മുമ്പിലായിട്ട് അച്ചായന്മാരുടെ പാട്ട് കച്ചേരി. അച്ചായന്മാർ, റിട്ടയർഡായ അച്ചായന്മാരൊക്കെ ഒരു കയ്യിലോ ഒരു ഗ്ലാസ്സും വൈനൊക്കെ പിടിച്ച് ചാറ്റ് ചെയ്യുന്നു, വർത്തമാനം പറയുന്നു. വലിയ ലോഹ്യങ്ങളാണ് പരിപാടികൾ, പാട്ടുകൊണ്ട്. ആരെങ്കിലും കേൾക്കാനുണ്ടോ ഇല്ലയോ എന്നൊന്നും അച്ചായന്മാർ ശ്രദ്ധിക്കുന്നില്ല, അവർ വേറൊരു ലോകത്തിലാണ്. മുമ്പിൽ കൂടെ ആൾക്കാർ വരുന്ന, ആരും ഇവരുടെ പാട്ട് കേൾക്കാനില്ല, ഞാൻ മാത്രമാണ് വയസ്സന്മാരുടെ പാട്ട്. I've actually just come back from a trip to Amsterdam. I went there for the museums. Juggling in England like this. You know, because it's kind of like juggling, but not really, you know. And they're kind of like people, but not really, you know. Unicycle, last one, here we go. Juggling in Germany. Juggling in Germany like this. That's right, there's nothing funny about juggling in Germany. And the big finish. Canada. Say yes! Yes! All right. All right, ladies and gentlemen, at this point in the show, you guys have a choice, okay? So, for the grand finale, I can either use the Deadly Dangerous, the Flaming Hot, the Fiery Torches of Burning Painful Death, or everybody voting for the torches, make some noise now. Okay. And everybody voting for the knives, make some noise now. That was a little bit unclear. We're gonna try again. Everyone, the torches. The knives. Torches. Knives. Okay, I think it's pretty obvious. The torches win. And then all the North Koreans go, oh, democracy, we get it now. Okay. That's a good joke. All right. We're going to think. Stephen Shopping Center. Stephen City. Stephen Shopping Center. ഇവിടെ ഫ്രീ ആയിട്ട് സ്വീറ്റ്സ് കൊടുക്കും, അങ്ങനെയുള്ളേ. ഇതൊക്കെ സ്വീറ്റിലുള്ള പരിപാടികളാണ്. ഇവിടെ ഫ്രീ ആയിട്ട് എനർജി ഡ്രിങ്ക് കൊടുക്കും, ഫ്രീ ആണ്, ആർക്ക് വേണേലും കിട്ടും. ഒന്നവർക്കൊക്കെ എടുത്തുകൊണ്ട് പോവാം ക്യാനിനകത്ത്, കണ്ടില്ലേ. ഇത് ഗ്രാഫ്റ്റൺ സ്ട്രീറ്റിൻ്റെ തന്നെ വേറെ സൈഡാണ്. ഇതിൻ്റെ പേര് വില്യം സ്ട്രീറ്റ് സൗത്ത്. അപ്പോൾ ഇവിടെ മുഴുവൻ ഷാപ്പാടാണ്, റെസ്റ്റോറൻറ്റുകൾ, ആൾക്കാരെല്ലാം ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ്. ഫുഡാണ് ഇതെല്ലാം, സൈഡിൽ കൂടി ഇങ്ങനെ ആൾക്കാരിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടേയിരിക്കും. എല്ലാ റെസ്റ്റോറൻറ്റുകളാണ്, എല്ലാ കടകളിലും എല്ലാ സൈഡിലും റെസ്റ്റോറൻറ്റുകളാണ്. ഇറ്റാലിയൻ, മെക്സിക്കൻ, ഇങ്ങനെ പല പല കടകൾ, ഇതെല്ലാം റെസ്റ്റോറൻറ്റുകളാണ് ഇവിടെ എല്ലാം. ചൈന ശബ്ദം ഉണ്ടാക്കുന്ന സ്പൂണുമാണ്, പുള്ളി കോട്ടും സ്യൂട്ടും എല്ലാം ഇട്ടിട്ട് സ്പൂണും കൊണ്ടുള്ള പൊട്ടലാണ് പരിപാടി. സൈഡിൽ ഒരു കൊക്കോള ബോട്ടിൽ ഇരിക്കും. പുള്ളി ആരും ശ്രദ്ധിക്കുന്നില്ല, പുള്ളിക്ക് ഒരു തൊപ്പിയൊക്കെ ഉണ്ട്. പുള്ളി ഇതെല്ലാം കൂടെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റൈലാണ് കണ്ടുകഴിഞ്ഞാൽ. ഇത് വേറെ Thank you.
ഒരു പബ്ബാണ്, ഒരു ബാറാണ്. ബാറുകളൊക്കെ ആയിരിക്കും ഏറ്റവും നല്ല അലങ്കരിച്ചു വെച്ചിരിക്കുന്നത്. അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ തിരക്കും. അതിൻ്റെ മുമ്പിലായിരിക്കും ഏറ്റവും വലിയ പെർഫോമൻസ്. ഇത് അതിൻ്റെ ഭാഗത്തുള്ള വേറൊരു സ്ട്രീറ്റ്. ഈ സ്ട്രീറ്റിൻ്റെ പേരാണ്. ഇതിൻ്റെ എല്ലാം ഓരോരോ സ്ട്രീറ്റുകൾ, ഓരോരോ ടേണിങ്ങുകൾ, അവിടെ എല്ലാം ഓരോരോ പേര് കൊടുക്കുന്നത് മാത്രമുള്ളൂ. എല്ലാം ജനറലി ഒരു ഏരിയ തന്നെയാണ്. ഇതിൻ്റെ പേര് ഡ്രൂറി സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഡ്രൂറി സ്ട്രീറ്റ്. അപ്പോൾ അത് എല്ലാവരും ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ വന്നു. ഉച്ചയായിപ്പം ഉച്ചയായപ്പോഴേക്കും വൈറ്റ് കാറ്റ് കയറാൻ തുടങ്ങിയപ്പോഴേക്കും എല്ലാവരും ഇരുന്ന് ശാപ്പാടിക്കാം. പിന്നെ ഒരു രക്ഷയില്ല. പിന്നെ ഫുഡോട് ഫുഡാണ്, കഴിപ്പോട് കഴിപ്പ്. റെസ്റ്റോറൻ്റ് എല്ലാം മുമ്പിൽ റോഡിലേക്ക് ഇറങ്ങി ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. കുറച്ച് ചെയർ വെച്ച് അവിടെ ഇരുന്ന് കാറ്റും കൊണ്ട് ഭക്ഷണം കഴിക്കും. ശിവഗിരിൻ്റെ വേറൊരു സൈഡാണ്. ഇവിടെ ഒരു ഇൻ്ററസ്റ്റ് ഇന്ത്യൻ അല്ല, നേപ്പാളിയാണ്. ദിവാലി ഇന്ത്യൻ ആൻഡ് നേപ്പാളി റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇതാണ് ഡബ്ലിൻ ബിസിനസ് സ്കൂൾ. ഇന്ത്യയിൽ ഒത്തിരി ആൾക്കാർ വന്നിട്ട് MBA BBA ഇങ്ങനെയുള്ള കോഴ്സുകളെല്ലാം പഠിക്കും. വലിയ ഫേമസ് ഒന്നും അല്ല, പക്ഷേ ഇങ്ങനെ ഇന്ത്യ പോലെയുള്ള സ്ഥലത്ത് നിന്ന് ഒത്തിരി ആൾക്കാർ വന്ന് പഠിക്കുന്ന സ്ഥലമാണ് ഡബ്ലിൻ ബിസിനസ് സ്കൂൾ. അതും ഈ പരിസരത്ത് തന്നെ, ഗ്രാഫ്റ്റൺ സ്ട്രീറ്റിൻ്റെ പരിസരത്ത് തന്നെയാണ്. ഇതാണ് സെൻറ്റ് സ്റ്റീഫൻ ഗ്രീൻ്റെ സൈഡിൽ തന്നെയുള്ള പവർ സ്കോട്ട് ടൗൺ ഹൗസ് എന്ന് പറയുന്ന വേറൊരു ഷോപ്പിംഗ് സെൻറ്റർ. അവിടുത്തെ റെസ്റ്റോറൻ്റാണ്. റെസ്റ്റോറൻറ്റിൽ തന്നെ ഇങ്ങനെ ഒരു നാച്ചുറൽ ഫീല് വരാൻ വേണ്ടിയിട്ട് ശരിക്കും മുകളിൽ റൂഫുണ്ട്. ഓരോ പക്ഷേ അത് ഇരിക്കുമ്പോൾ നമ്മൾ തോന്നുന്നു ഒരു ഓപ്പൺ ഏരിയയിൽ ഇരിക്കുന്ന പോലെ തന്നെ തോന്നുന്നു. ഒത്തിരി ഒത്തിരി റെസ്റ്റോറൻറ്റുകളുണ്ട് ഇവിടെ. അവിടെ വന്നിട്ട് ആൾക്കാർ ഭക്ഷണം കഴിക്കുക. അത് പല നിലകളിലാണ്. ഇത് ഗ്രാഫ്റ്റൺ സ്ട്രീറ്റിലുള്ള വേറൊരു സംഭവം ആണ് ഐറിഷ് വിസ്കി മ്യൂസിയം. ഇത് ഗ്രാഫ്റ്റൺ സ്ട്രീറ്റാണ്, അതായത് ട്രിനിറ്റി കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഐറിഷ് വിസ്കി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞുതരും. അഡ്മിഷൻ ഫ്രീ ആണ്. വിസ്കി കോക്ടെയിൽ ഉണ്ടാക്കുന്ന മ്യൂസിക്ക് ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരും. ഇയർ ഇതൊക്കെയാണ്. ഇതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഐറിഷ് വിസ്കികൾ ഇങ്ങനെ വെച്ചിരിക്കുക. ഓരോ ടൈപ്പ് വിസ്കികൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന അതിൻ്റെ രീതികൾ ഇതൊക്കെയാണ്. ചെറിയ ദൂരങ്ങളൊക്കെ ഇതേ ഒരു ട്രെയിൻ പോലെ ഇരിക്കും, പക്ഷേ ബസ്സൊക്കെ കയറുന്ന അതേ ടിക്കറ്റ് മതി. ഒരു സൈഡിൽ കൂടെ ബസ്, നടുവിൽ കൂടി പ്രൈവറ്റ് ബസ്, ടാക്സി, സൈക്കിൾ എല്ലാം പോകും. ഒരു സൈഡിൽ കൂടെ ലുവാസ് ഉണ്ട്. അത് മുമ്പിൽ നിന്നും പുറകിൽ നിന്നും ഡ്രൈവ് ചെയ്യാം. അപ്പോൾ ഈ കിടക്കുന്ന ലുവാസിൻ്റെ ഒരു ബാഴ്ചയിടാം. ഇവിടെ ഡ്രൈവറുണ്ട്, മുമ്പോട്ട് പോകും. ഇത് തിരിച്ച് വരുമ്പോൾ ഇവിടെ ഡ്രൈവറുണ്ട്. ഒരു ബെല്ലടിച്ചു. മുമ്പോട്ട് പോകുമ്പോൾ ഡ്രൈവർ മുമ്പിലിരിക്കും, തിരിച്ചിങ്ങോട്ട് ഇതേ ഡയറക്ഷൻ വരുമ്പോൾ ഡ്രൈവർ വന്ന് ഈ മുമ്പിലിരിക്കും. അതാണ് സെറ്റപ്പ്. കറണ്ട് കൊണ്ടാണ് അത് ഓടുന്നത്. കറണ്ട് ലൈൻ.